നമസ്കാരം, അജയ വിഷു ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വൈകുന്നേരങ്ങളിലൊന്നും നമുക്കൊരു ശീലമുണ്ട്, ഇങ്ങനെ വള്ളം തുഴഞ്ഞ് നീ വള്ളം തുഴഞ്ഞിറങ്ങുക, അല്ലെങ്കിൽ കുറച്ചു നേരം കാസ്റ്റ് ചെയ്യുക. ഇന്നും അതുപോലെ ഇറങ്ങിയാണ്, മിക്ക ദിവസം ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയ കുറച്ച് കാസ്റ്റിങ്ങിൻ്റെ ആക്ഷൻസ് ആണ്. ലൂറയിൽ വന്ന് മീനടിക്കുന്നതും അങ്ങനെ കുറച്ച് കുറച്ച് ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, സീമാൻ്റെ ബില്ലി ഗോട്ട്. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഇത് ഞാൻ മേടിച്ചതാണ്. ഒരു പാക്കറ്റിന് 510 രൂപയാണ്, 4.25 സൈസ് വരുന്നതാണ്. ഞാൻ കുറേ ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇതിൻ്റെ അവസ്ഥയും ഇതിൻ്റെ റിസൾട്ടും ഒക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചുള്ളൊരു വീഡിയോ ആണ്. കുഴപ്പമില്ല, സാധനം നല്ലതാണ്, സോഫ്റ്റ് വെയിറ്റ് ആണ്. ഇതാണ് ബില്ലി ഗോട്ട്. ഇത് ഫ്ലോട്ടിംഗ് ആണ്, നല്ല ഗുണമുണ്ട്. ഇതിന് സിംഗിൾ പീസായിട്ട് വേണമെങ്കിൽ 170 രൂപ കണ്ടാന്ന് തോന്നുന്നു. പിന്നെ കിട്ടുമ്പോൾ പാല് ജോയിൻ്റ് ആയിരിക്കും. പാല് പൊട്ടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഒരു സൗണ്ട് നമുക്ക് വരുമ്പോഴത്തേനെ അപ്പളപ്പളപ്പളന്ന് അടിക്കുന്ന ഒരു സൗണ്ട് നമുക്ക് കിട്ടും. പിന്നെ ഇത് മാത്രം പോരാ, എൻ്റെ കൂടെ വേം ഹുക്ക് കൂടെ വേണം. ഇത് 5-ാം നമ്പർ വേം ഹുക്കാണ്, ഇത് മസ്റ്റാർഡിൻ്റെ ആണ്. ഇതിന് 120 രൂപയോളം അങ്ങോട്ട് വില വരും. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ലെഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് താഴോട്ടൊക്കെ പെട്ടെന്ന് വരുന്നില്ല. അത് ഞാൻ നല്ല പരുവത്തിനായിരിക്കും. ഇപ്പോൾ ഞാൻ ബില്ലി ഗോട്ടിലോട്ട് ഇടുന്ന ചെയ്തൊരു ചെറിയൊരു ആ ഇതിൽ കൂടെ അങ്ങ് കയറ്റിയിടുക. പിന്നെ ആ ലെങ്ത് ഇത് ഇതിൻ്റെ ലെങ്ത് നോക്കിയിട്ട് ഏകദേശം സെൻട്രലായിട്ട് കയറ്റിയിടുക. മോനെ ഒന്ന് വെറുതായിട്ട് വേണമെങ്കിൽ വെക്കാം. ആ വരവുണ്ട്, ഇതിലാണ് കയറി അടി. ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെറിയ വാഹയെല്ലാം കൂടെ കയറി കിണ്ണു അടിച്ചു. വായ കൊടിച്ചു വാഹ തിരിച്ചുവിട്ടേക്കാം, ചെറിയ പൊടിച്ചു വാഹയല്ലേ. ആ അത് താടിക്ക വലിയ ഇതൊന്നുമില്ല, പരിക്കൊന്നുമില്ല. താടി താടിയല ചെറി വാഹ വലിയ സൈസില്ല, നല്ല ഉമ്മാർ കയറിയേക്കുന്നു. കറക്റ്റ് തലച്ചോറ് തുളച്ച ഉണ്ടോ? കയറിക്കുമ്പോഴത്തേനും ഇതെല്ലാം കൂടെ കീറിപ്പോവുകയും ചെയ്യും. അതാണ് വെറുതെ ചുമ്മാ സ്ട്രൈക്കുന്നത്. ഇതും ചെറുതാടാ. ഏ ആ കുഴപ്പമില്ല, മുമ്പ് കിട്ടിയ സെയിം സൈസ് അല്ലേ. ഓ അല്ല, ചെറുതാ. ഞാൻ വിട്ടേക്കട്ടെ. അല്ല, കണ്ണിൻ്റെ ഇല്ല അല്ലേ, പരിക്ക് കണ്ടാലോ. ഇവിടെ കണ്ട് പതുങ്ങിയിരിക്കുകയായിരുന്നു, വെള്ളം വിടുക. വലിയ സൈസൊന്നും ഇല്ല, ചെറുതാണ്.
അതും കണ്ണേ കൂടെ ആണ്. ഞാൻ എടുത്തോളാം, ഞാൻ എടുത്തോളാം. ഇത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച സാധനമാണ്. ഇത് വേം ഹുക്ക് കയറി ഇടയ്ക്ക് അവിടെയും തട്ടുകയും മുട്ടുകയും ഉടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് കീറുന്നതാണ്. പിന്നെ വാഹയുടെ പല്ലു കൊണ്ടും കീറുന്നതൊക്കെ ഉണ്ട്. ബ്ലേഡ് കൂട്ടൊക്കെ കീറുന്നതൊക്കെ വാഹയുടെ പല്ലുമുണ്ട്. പിന്നെ ഇതിൻ്റെ ടെയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ഉപയോഗം കാണത്തില്ല. പിന്നെ ഇത് ഫ്ലോട്ടിംഗ് ആണ്. അത് ഫ്ലോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർ സൈസ് ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ, വേം ഹുക്ക് കഴിഞ്ഞാൽ ഫ്ലോട്ട് ചെയ്യത്തില്ല. അതിൻ്റെ പരുവത്തിനുള്ള ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ആണ്. അതെന്തോ പരിപാടിയായിരുന്നു. അതിൻ്റെ വേറൊന്നും കണ്ടായിരുന്നു. ഞാൻ അതിനെ നോക്കിയിരുന്നു, അന്നേരം പുറകെ വന്ന് വേറൊന്നും അടിച്ച്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം, ഇത് സോഫ്റ്റ് ബൈറ്റ് ആയതുകൊണ്ട് മീനെ ഒന്ന് വന്ന് കടിച്ചിട്ട് വിട്ടുപോയാലും പിന്നെയും വന്ന് കടിക്കും. കാരണം അതിനെ ബൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് മെറ്റീരിയലിലോട്ട് പെട്ടെന്ന് ഇത് എന്തുവാ ഡമ്മി ആണെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. തുള്ളി അടിച്ചിട്ട് പോയതാ. എവിടെ? കാണാതെ കറങ്ങുക. എത്ര നേരം കഴിഞ്ഞാ ഞാൻ ഉപ്പ് എടുത്ത്. ആ ഹുക്ക് കയറിയിരിക്കുന്നുണ്ടോ? കറക്റ്റ് നെറ്റ് വിളിച്ച് വാഹയായിരുന്നു. മെസ്സേജ് കൊടുത്തു ഇനി. ഇല്ല ചെറുതാ, അനക്കും ഇല്ല. ഇന്ന് മൊത്തം ഈ ചെറുതിൻ്റെ കളിയാണ്. അടി വന്നപ്പോൾ ഒരു പിടുത്തം, അടി വന്നപ്പോൾ ഒരു കൊടുത്ത. ഈ തേനെ കൊണ്ട് ഇച്ചൂടുണ്ട് അല്ലേ. പിന്നെ ഒരു കുഴപ്പം, വാഹ ഇതാണ്ടിപ്പോൾ ഈ ഇതിൻ്റെ ലെങ്ത് കണ്ടു. ഈ വേംഹുക്കിൻ്റെ ലെങ്ത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ മേലോട്ട് വാഹയുടെ ഇത്, കാരണം ഇത് അങ്ങ് അണ്ണാക്കിൽ എടുത്തു കഴിഞ്ഞാൽ, വായിക്കകത്ത് വാഹ എടുത്തു കഴിഞ്ഞാൽ ഇടർ ലൈനിൽ എൻ്റെ പല്ല് മുട്ടിയാൽ അപ്പം സാധനം കൊണ്ടങ്ങ് പോവും. അതൊരു കുഴപ്പമാണ്. ഏ അതിൻ്റെ കൂടെ വേറൊന്നുകൂടുണ്ട്, കൂടെ വേറൊന്നുകൂടുണ്ട്. നല്ല ഫൈറ്റാണ്. അയ്യോ ഫ്രോഗ് പോയി. ആ ഇതുകൊണ്ട് ഫ്രോഗ് ഇത് കിടക്കുന്നു. ഹുക്ക് കൊണ്ടോ മേലിൽ കണ്ടായിരുന്നു കടി.
ഫ്ലിപ്പായി കിട്ടി. പക്ഷെ ഇത് കേട്ടോ, ഇത് എൻ്റെ പല്ലുകൊണ്ടാണ്, ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട്. പക്ഷെ വയം ഹൂക്ക് മാത്രം പോയി. നമ്മുടെ മറ്റ് ലൂറുകൾ വെക്കുന്നോട്ട് ഒരുമിച്ചൊന്നും വെക്കില്ല, സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കവറിൽ തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലേ മറ്റേ ലൂറുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫ്രോഗിൻ്റെ കൂടെ കിട്ടെന്ന് പറഞ്ഞാലും ഇത് ഉരുകി പിടിക്കാൻ കെമിക്കൽ റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മളറിയത്തില്ല, ഒരാഴ്ച അല്ല ഒന്നര ആഴ്ച കഴിഞ്ഞ് എടുക്കുമ്പോഴത്തേനെ ഉരുകിയിരിക്കും. ഇത് അടിച്ചതാകത്തില്ല അങ്ങോട്ട്. അത്രയ്ക്ക് വായ അടിച്ച രസമായിരിക്കും. ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? പറഞ്ഞ് നാക്ക് കിട്ടില്ലടാ അതില്. പറഞ്ഞ് അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് വേണ്ട. കണ്ണേ കൂടെ കയറിയെന്നല്ലേ. പറഞ്ഞ നാക്ക് വായിലിട്ടില്ല, അതിനു പിന്നെ എനിക്ക് അന്ന് സ്ട്രൈക്ക് വന്നു. അതിനു പിന്നെ അടി വീണു അല്ലേ. കൂട്ടത്തിൽ വേറൊരു വരുന്നുണ്ടായിരുന്നു. ഉണ്ട് പാർപ്പിൻ്റെ ഐറ്റം വല്ലതാണ്. ഓവറോൾ സാധനം നല്ലതാണ്, നമുക്ക് കാസ്റ്റ് ചെയ്യാനും മീനടിക്കാനും ഏറ്റവും പ്രധാനം അതല്ലേ. മീനടിക്കാൻ നല്ല സാധനമാണ്, പക്ഷേ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് തീരെ കുറവാണ്, കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഇല്ല. ഇതുപോലെ വള്ളത്തേലൊക്കെ പോകുമ്പോഴത്തേന് കാസ്റ്റ് ചെയ്യാൻ, അത് സ്കിപ്പ് ചെയ്ത് കാസ്റ്റ് ചെയ്യാനും അതിനൊക്കെ പറ്റും. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കയറ്റാൻ നല്ലതാണ്. അതുകൊണ്ട് അതിൻ്റെ ആ വരുന്ന വരവ് കേട്ടോ പ്ലവിളപ്ലവിള അടിച്ച്. അപ്പോൾ ഈ ഇതുപോലെ മരച്ചില്ലകളും മുളയ്ക്കകത്തൊക്കെ നിൽക്കുന്ന മീൻ പെട്ടെന്ന് കയറി അടിക്കാൻ ചാൻസ് ഫുള്ളാണ്. സ്കിപ്പിംഗ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. ഗുണം മാത്രമല്ല ദോഷമുണ്ട്, കാരണം നമ്മൾ പിടിക്കുന്ന കൂടുതലും വാഹ ആയതുകൊണ്ട് ഇതേലും ശരിക്ക് കടി വീഴും. വാഹയുടെ പല്ല് നല്ല കട്ടിയല്ലേ, ഇതേലും മുഴുവൻ ബ്ലേഡിന് വരിഞ്ഞോട്ട് വാരയും ഇതുമൊക്കെ ആയിരിക്കും, അതൊക്കെ ഉണ്ടോ അങ്ങനെ ഒരുപാട് കീറി ഒക്കെ പോവും. അതൊരു നമുക്ക് നഷ്ടമാണ്, ചൂണ്ടക്കാർക്ക് നഷ്ടമാണ്. ബബിൾസ്, ഇതിന് രസമുണ്ട്, ബബിൾസ് വരുന്നുണ്ടോ? ബബിൾസ് കൊണ്ട് എന്ത് വേണം നമുക്ക് വരയ്ക്കാം? ആറത്രയും പൊല്യൂട്ടഡാണ് പതയും.